എല്ലാവർക്കും നമസ്കാരം ഞാൻ കെ രൂപേഷ് കുമാർ സംസ്ഥാനത്തെ ഉത്തരവാദിത്ത ടൂറിസം പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന ഉത്തരവാദിത്വ ടൂറിസം മിഷന്റെ സംസ്ഥാന മിഷൻ കോർഡിനേറ്ററാണ് നിങ്ങളിൽ ചിലർക്കൊക്കെ എന്നെ പരിചയമുണ്ടാവുമെന്ന് കരുതുന്നു ഇപ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് തദ്ദേശവ്യംഭരണ സ്ഥാപനങ്ങളിലെ ജനപ്രതിനിധികൾ എല്ലാവരും ശ്രദ്ധിച്ചിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട പ്രഖ്യാപനം സംസ്ഥാന ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ണ്ടായിട്ടുള്ളത് ഒന്ന് ഓർമ്മപ്പെടുത്താനാണ് കേരളത്തിലെ വിനോദസഞ്ചാര പ്രവർത്തനങ്ങളുടെ രൂപഭാവങ്ങൾ മാറ്റിയെഴുതാൻ കഴിയുന്ന ഒരു വലിയ പ്രഖ്യാപനം ബഹുമാനപ്പെട്ട വിനോദസഞ്ചാര വകുപ്പ് മന്ത്രി ശ്രീ മുഹമ്മദ് റിയാസ് ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നു കേരളത്തിലെ മുഴുവൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും കുറഞ്ഞത് ഒരു ടൂറിസം ഡെസ്റ്റിനേഷനെങ്കിലും വികസിപ്പിക്കുക എന്ന നിലപാട് സംസ്ഥാന ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുകയാണ് എത്രയോ വർഷങ്ങളായി സംസ്ഥാനത്തെ ജനകീയ ടൂറിസം പ്രവർത്തകർ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു ടൂറിസം കേന്ദ്രങ്ങളെ ജനകീയവൽക്കരിക്കുക എന്ന നിലപാടിന്റെ ഭാഗമായി ടൂറിസം പ്രവർത്തനങ്ങളെ ജനകീയവൽക്കരിക്കുക എന്ന നിലപാടിന്റെ ഭാഗമായി ഓരോ ഗ്രാമവും ടൂറിസം വികസന പ്രവർത്തനങ്ങളുടെ കേന്ദ്രമാവണമെന്ന നിലപാടിന്റെ ഭാഗമായിട്ടുള്ള അതിശക്തമായ പ്രഖ്യാപനമാണ് ബഹുമാനപ്പെട്ട പൊതുമരാമത്ത് വിനോദസഞ്ചാര വകുപ്പ് മന്ത്രി ശ്രീ മുഹമ്മദ് റിയാസ് സറാഫ് നടത്തിയിട്ടുള്ളത് സംസ്ഥാനത്ത് ഇന്ന് അധികാരത്തിലിരിക്കുന്ന ഗവൺമെന്റിന്റെ ഉത്തരവാദിത്ത ടൂറിസത്തിൽ അധിഷ്ഠിതമായ ടൂറിസം നയത്തിന്റെ ഭാഗമായി നടന്നിട്ടുള്ള ഈ പ്രഖ്യാപനം കോവിഡിന് ശേഷമുള്ള ടൂറിസം രൂപപ്പെടുത്തുന്നതിൽ വലിയ പങ്ക് വഹിക്കും എന്ന് ഞാൻ കരുതുകയാണ് അവിടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് നിർണായകമായ പങ്ക് വഹിക്കാനുണ്ട് പ്രാദേശിക സാമ്പത്തിക വികസനത്തിന്റെയും സ്ത്രീ ശാക്തീകരണത്തിന്റെയും ദാരിദ്ര്യ ലഘൂകരണത്തിന്റെയും വേദിയായി ടൂറിസത്തെ വിനിയോഗിക്കുക എന്ന ഉത്തരവാദിത്വ ടൂറിസം ആശയത്തോട് ചേർന്ന് തോന്നുന്നുണ്ട് ടു ക്രിയേറ്റ് ബെറ്റർ പ്ലേസ് ഫോർ പീപ്പിൾ ടു ലിവ് ഇൻ ആദ്യം നന്നായി ജീവിക്കാൻ കഴിയുന്ന ഇടങ്ങൾ ഉണ്ടാക്കുക തദ്ദേശവാസികൾക്ക് നന്നായി ജീവിക്കാൻ കഴിയുന്ന ഇടങ്ങൾ ഉണ്ടാക്കുക അതോടൊപ്പം അവിടെ ടൂറിസ്റ്റുകൾ എത്തുക അവർക്ക് നന്നായി ആ പ്രദേശത്തെയും അവിടുത്തെ ജീവിത രീതിയും ആസ്വദിക്കാൻ കഴിയുക എന്ന ഉത്തരവാദിത്വ ടൂറിസം എന്ന മഹത്തായ സങ്കല്പത്തിന്റെ ഭാഗമായി സാമൂഹിക സാമ്പത്തിക പാരിസ്ഥിതിക വികസന പ്രക്രിയങ്ങൾ പ്രക്രിയകളുടെ കേന്ദ്രമായി ടൂറിസം പ്രവർത്തനങ്ങളെ മാറ്റിയെടുക്കുക എന്ന നിലപാടിന്റെ ഭാഗമായി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായി ചേർന്ന് കേരളത്തിലെ വിനോദസഞ്ചാര പ്രവർത്തനങ്ങളെ ശക്തിപ്പെടുത്താനും അത് വികസിപ്പിക്കാനുമുള്ള ഒരു പരിശ്രമം നമ്മൾ ആരംഭിക്കുകയാണ് ഇന്നോ ഇന്നലെയോ തുടങ്ങിയ പരിശ്രമമല്ല കേരളത്തിന്റെ പല ഭാഗങ്ങളിലേറിയും കുറഞ്ഞും ഉത്തരവാദിത്വ ടൂറിസം പ്രവർത്തനങ്ങൾ രണ്ടായിരത്തി എട്ട് മുതൽ നടന്നുവരുന്നതാണ് ഇതിന്റെ ഭാഗമായി പെപ്പർ മോഡൽ ആർട്ടി വില്ലേജ് പ്രോജക്ടുകൾ പോലുള്ള അതിബൃഹത്തായ ടൂറിസം വികസന പദ്ധതികൾ നാം രൂപപ്പെടുത്തിയിട്ടുണ്ട് ഇപ്പോഴുണ്ടായിട്ടുള്ള പ്രഖ്യാപനത്തിന്റെ പ്രത്യേകത ഇതുവരെ പ്രാദേശികമായി നാം തെരഞ്ഞെടുത്തിരുന്ന ചില പഞ്ചായത്തുകളിൽ നിന്ന് വ്യത്യസ്തമായി കേരളത്തിലെ മുഴുവൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെയും ടൂറിസം വികസന പ്രവർത്തനങ്ങളുടെ കേന്ദ്രമാക്കുക എന്നതാണ് ഇപ്പോൾ ചിലയിടങ്ങളിൽ ഫാം ടൂറിസം വികസിപ്പിക്കാനാവും ചിലയിടങ്ങളിൽ വില്ലേജ് ലൈഫ് എക്സ്പീരിയൻസ് പാക്കേജുകൾ വികസിപ്പിക്കാനാവും ചിലയിടത്ത് കൾച്ചർ എക്സ്പീരിയൻസ് ആകും ചെയ്യുക ചിലടത്ത് ക്യുഷ്യൻ എക്സ്പീരിയൻസിനാവും പ്രാധാന്യം കൊടുക്കാനാവുക ചിലയിടത്ത് പഞ്ചായത്തിന്റെ പൊതുപ്രവർത്തനങ്ങളിൽ പ്രവർത്തനങ്ങളിൽ ഏറിയ പങ്കും അടിസ്ഥാന സൗകര്യ വികസന പ്രവർത്തനങ്ങളാവട്ടെ കൃഷിയാവട്ടെ ദാരിദ്ര്യ ലഘൂകരണ പ്രവർത്തനങ്ങളാവട്ടെ ഇവയെല്ലാം ടൂറിസവുമായി ബന്ധിപ്പിക്കാൻ നമുക്ക് കഴിഞ്ഞു അപ്പോൾ അതിബൃഹത്തായ ഒരു പദ്ധതിയിലേക്ക് നാം ചുവടുവെക്കുകയാണ് ആ ചുവടുവയ്പ് ശരിയായി ശാസ്ത്രീയമായി നൈതികതയുടെ അടിസ്ഥാനത്തിൽ നടപ്പാക്കപ്പെടണമെന്ന് എന്താണ് ടൂറിസമെന്നും എന്താണ് ഉത്തരവാദിത്വ ടൂറിസമെന്നും ടൂറിസം പ്രവർത്തനങ്ങളുടെ ഗുണദോഷങ്ങൾ എന്താണെന്നും പ്രാദേശിക സർക്കാരുകളായ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ടൂറിസം മേഖലയിൽ ഇടപെടുമ്പോൾ സ്വീകരിക്കേണ്ട നിലപാടുകൾ എന്തായിരിക്കണം കേവലമായ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഊന്നിയ പ്രോജക്റ്റുകൾ മാത്രമല്ല മനുഷ്യഗന്ധിയായ മനുഷ്യ ജീവിതത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു നാടിന്റെ നൈസർഗികതകളെ സ്വാംശീകരിക്കുന്ന ഒരു നാടിന്റെ ജീവിതക്രമത്തെ ആകെ വിനോദസഞ്ചാര പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഉപയോഗപ്പെടുത്താനാവുന്ന കൂട്ടിച്ചേർക്കാനാവുന്ന ഇഴ ചേർക്കാനാവുന്ന ഒരു നാടിന്റെ കാർഷിക പ്രവർത്തനങ്ങളാകെ വിനോദസഞ്ചാര പ്രവർത്തനങ്ങൾക്ക് മുതൽക്കൂട്ടാവുന്ന വിധത്തിൽ ടൂറിസത്തെ ഗ്രാമീണ വികസനത്തിന്റെ പ്രധാന ഉപകരണമാക്കി മാറ്റുക എന്ന യുണൈറ്റഡ് നേഷൻസ് വേൾഡ് ടൂറിസം ഓർഗനൈസേഷന്റെ പ്രഖ്യാപനത്തിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് പദ്ധതികൾ രൂപപ്പെടുത്താനാവണം അതിനുള്ള വിപുലമായ ഒരു പരിശീലന പരിപാടി സംസ്ഥാനത്ത് ഓൺലൈനായി സംസ്ഥാന ഉത്തരവാദിത്വ ടൂറിസം മിഷൻ സർക്കാർ അനുമതിയോടുകൂടി നടപ്പാക്കുകയാണ് ഇതിനോടകം ചില ജില്ലകളിൽ അത് ഫിസിക്കലായി നടത്തിയിരുന്നു കോട്ടയം ജില്ല പോലുള്ള ചിലയിടങ്ങളിൽ ഇരുപതോളം പഞ്ചായത്തുകൾക്ക് ആ പരിശീലനം പൂർത്തിയാക്കാൻ കഴിയിരുന്നു ഇടുക്കി ജില്ലയിലെ ഏതാനും പഞ്ചായത്തുകൾക്ക് പതിനൊന്ന് പഞ്ചായത്തുകൾക്ക് യുണൈറ്റഡ് നേഷൻസ് ഡെവലപ്മെന്റ് പ്രോഗ്രാമിന്റെ ഭാഗമായും ഹരിത കേരള മിഷനും ആർ ടി മിഷനും ചേർന്നു ആ പരിശീലനം നടത്തിയിരുന്നു ഇനി സംസ്ഥാനത്തെ മുഴുവൻ പഞ്ചായത്തുകൾക്കും മുഴുവൻ തദ്ദേശ സ്വയമന സ്ഥാപനങ്ങൾക്കും വേണ്ടി നടത്തുകയാണ് അപ്പോൾ ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത് ഈ പരിശീലന പരിപാടിയുടെ ഭാഗമായി നിങ്ങൾ രജിസ്റ്റർ ചെയ്യണം ഓൺലൈൻ പരിശീലനത്തിന്റെ ഭാഗമാവണം എല്ലാ ജില്ലയ്ക്കും വേണ്ടിയാണ് പരിശീലനം നടക്കുക അത് വിവിധ ഘട്ടങ്ങളിലായി നടക്കും ഓരോ ജില്ലയ്ക്കും തിരിച്ചല്ല പരിശീലനം നടക്കുക ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന നൂറാളുകൾക്ക് ആദ്യത്തെ ആഴ്ച പരിശീലനം നടക്കും തുടർന്ന് അങ്ങോട്ട് അതേ ക്രമത്തിലുള്ള പരിശീലനങ്ങൾ മുന്നോട്ട് പോകും ഈ പരിശീലനങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇനിയുള്ള ഗ്രാമ ബ്ലോക്ക് ജില്ല അതുപോലെ തന്നെ മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ വികസന പരിപാടികളിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ വികസന പരിപ്രേപ്യം രൂപപ്പെടുത്തുമ്പോൾ അതിൽ ടൂറിസത്തിന് വേണ്ടിയുള്ള ചില പദ്ധതികൾ കൂടി രൂപകൽപ്പന ചെയ്യാൻ നിങ്ങൾ സന്നദ്ധരാവണം അതിനുള്ള വേണ്ടി ഈ പരിശീലനത്തിൽ പങ്കാളികളാവണമെന്ന് വിനയപൂർവ്വം അഭ്യർത്ഥിക്കുന്നു നന്ദി നമസ്കാരം